എല്ലാ ജനാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ ക്ലാസ് സോറി ടേക്ക് എ ലോഡ്. അപ്പം ലോഡ് എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോഡ് എടുക്കാൻ പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടേക്ക് ജോബൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ലോഡൊക്കെ എടുത്തു, ലോഡ് ക്ലിക്ക് ചെയ്ത് ടേക്ക് ജോബൊക്കെ കൊടുത്തു. പക്ഷേ എന്താ പറ്റിയത്, ലോഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ സാധനം എടുക്കണ്ടേ. ലോഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളിത് വണ്ടി എടുത്തിട്ട് മാപ്പ് നോക്കി അങ്ങ് പോയി. അപ്പോൾ ലോഡ് ഇവിടെയുള്ളത് ഇവിടുന്ന് എടുത്തിട്ട് പോകണ്ടേ. ഞാൻ വിചാരിച്ചു ആ മാപ്പ് നോക്കി അങ്ങ് പോയിട്ട് അവിടുന്ന് ലോഡ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് പോയി. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഏതായാലും നമുക്ക് ലോഡ് അടിക്കാം. ഞാൻ വിചാരിച്ചു എന്നിട്ട് നമ്മൾ അങ്ങ് പോയല്ലോ, ആ മാപ്പ് നോക്കിയിട്ട് അങ്ങ് പോയിട്ട് അവിടെ ലോഡൊന്നും കണ്ടില്ല. ഞാൻ വെച്ചു ഗെയിമിൻ്റെ ബഗ്ഗായിരിക്കും ലോഡ് കാണാത്തതെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ലോഡ് വന്നുകൊണ്ട് നമുക്ക് ഏതായാലും ഒരു ജോബ് ഗെറ്റ് ജോബ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ സാധനം ഇതാണ് നല്ല ഇതായിട്ട് തോന്നുന്നത്. നമുക്ക് ഏതായാലും ജെറ്റ് ജോബ് അടിച്ചിട്ടാ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ, കാണുന്നില്ല. ഇവിടെ പോയി, ഇവിടെ പോയി. ആ ഇതന്നെ ഇതന്നെ സാധനം. ഓക്കെ, മുന്നിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലുണ്ട്. ഏതായാലും നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി ഓണാക്കട്ടെ, പാർക്കിംഗ് മോഡ് ഓഫാക്കി. എന്നിട്ട് ആദ്യം നമുക്ക് ബാക്ക് വളഞ്ഞിട്ട് ബാക്കോട്ട് റിവേഴ്സ് എടുത്തിട്ട് അതിനെ പോയിട്ട് ഇടിക്കാം. ഈ മൈക്ക് വെക്കുന്നതുകൊണ്ട് ഈ സൗണ്ട് കേൾക്കില്ല, അതൊരു പ്രോബ്ലമാണ്, മണ്ടാത്ത പ്രോബ്ലം. ഇതിപ്പോൾ എങ്ങനെ റിസോൾവ് ചെയ്യാൻ ഒരു വഴിയില്ല. ഒന്നുകിൽ ഗെയിം പ്ലേ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വോയിസ് ഓവർ മൈക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പം പിന്നെ തുരിതു നമുക്ക് അറ്റ ടൈമിങ്ങിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടൂലല്ലോ. പിന്നെ നമ്മളിങ്ങനെ ആക്കി ആക്കി പറയുന്ന പോലെ ആവും. അതങ്ങനെ ഞാൻ എല്ലാ വീഡിയോയും ചെയ്യാറ് അധികം. അതായത് ആദ്യം ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ തുരിതുര ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഈ പണ്ടാരം ഈ സാധനം കൊണ്ട് കുത്തു, എനിക്ക് ഭ്രാന്ത് വരുന്നു. ആ സെറ്റ് സെറ്റ്. ഓക്കെ ഓക്കെ, ആയില്ലേ, സെറ്റായില്ലേ. ഇത് അറ്റാച്ച് ആയിട്ടേ. ഇതെന്ത് ആവാത്ത, ഇത് ഇതിൻ്റെ അല്ലേ സാധനം. ഇത് ഈ വണ്ടിയുടെ ലോഡല്ലേ, വേറെ ലോഡ് വേറെ ഉണ്ടോ. ഈ വണ്ടിക്ക് ചളിയൊക്കെ ആയി ഇത്രയും പെട്ടെന്ന്. ഞാൻ ഇതിന് വേണ്ടി പോയിട്ടില്ല. ആ ആ ആ അങ്ങനെ 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 ഈ സാധനം വിക്കാറാവും തോന്നില്ല. ആ യെസ് യെസ് യെസ്, നമ്മൾ ആക്കിയിരിക്കുന്നു ഗൈസ്. വണ്ടിക്ക് ചളിയൊക്കെ വടിച്ചിട്ടുണ്ട്, ചളി വൃത്തി. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വെള്ളമൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കാം, പക്ഷേ ഞാൻ വൃത്തിയാക്കാൻ പോകുന്നില്ല. നമുക്ക് ഏതായാലും വണ്ടി എടുത്തിട്ട് പോവാം. ചുമ്മാ ഇവിടെ ഇനി വരും. സോ ഇൻറ്റീരിയർ ഞാൻ മോനെ പൊളിച്ചു. നമുക്ക് കുറച്ച് വെളിച്ചമൊക്കെ ആക്കാം, വെട്ടവും വെളിച്ചമൊക്കെ വരട്ടെ. അതായത് ലാവിൽ നമുക്ക് ഇത് മാറ്റാം. ഇത് പിന്നെ ലുക്ക് കുഴപ്പമില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആകെ ഒറ്റൊരു മാപ്പല്ലേ ഉള്ളൂ, ഇതിൽ ഒറ്റ മാപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ദൂരം, കുറേ ദൂരം പോകാനുണ്ട്, പക്ഷെ വലിയ ഡീറ്റെയിലിംഗ് മാപ്പൊന്നുമില്ല. കാരണം അങ്ങനത്തെ യൂറോപ്പിലെ സ്ഥലങ്ങൾ അങ്ങനെയാണല്ലോ. ട്രക്ക് സിമുലേഷൻ നിങ്ങൾ കാണുന്നില്ലല്ലോ, യൂറോ ട്രക്ക് സിമുലേറ്റർ 2 കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ അതിലൊക്കെ മാപ്പൊക്കെ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മാപ്പാണ്. അതായത് സാധാരണ ഹൈവേ റൂട്ട്സൊക്കെ ആയിരിക്കും, വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ട്. ഡീറ്റെയിലിംഗ് ഉണ്ട്, അങ്ങനെയല്ല, പക്ഷേ അങ്ങനത്തെ മാപ്പ്സ് ആയിരിക്കും അധികം ഉണ്ടാവുക. പക്ഷേ അതിങ്ങനെ ഇങ്ങനെയും ഓടിച്ചു പോവുക യൂറോ ട്രക്ക് സിമുലേറ്റർ 2 കാണുന്ന പോലെ. പിന്നെ മാപ്പ് മോഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, യൂറോ ട്രക്ക് സിമുലേറ്റർ 2. പക്ഷേ ഇതിൽ മാപ്പ് മോഡൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ എസ് സി എസ് സോഫ്റ്റ്വെയറിൻ്റെ ഗെയിമുമായിട്ട് ഇത് ബന്ധമുണ്ട് എന്നാണ്. കാരണം ഇതിനടുക്ക് നമ്മളെ ഗെയിമിംഗ് ഇൻ മലയാളം ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് നമ്മുടെ വേണ്ട സോഫ്റ്റ്വെയർ ETS2 ഇല്ലേ, അതിന് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 പബ്ലിഷിംഗ് കമ്പനിയാണ് വേണ്ട സോഫ്റ്റ്വെയർ. അങ്ങനെയാണ് ഓൻ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞത്. അവനാ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയത് എന്തോ സത്യമായിരിക്കും എന്നാണ്. ചിലപ്പം ഈ ഒരു ഗെയിം നിർമ്മിക്കുന്നതിൽ വേണ്ട നമ്മുടെ എസ് സി എസ് സോഫ്റ്റ്വെയറിന് പങ്കുണ്ടോ, എസ് സി എസ് സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാണോ വേണ്ട സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലേക്കും ആ ഒരു സിസ്റ്റം, മോഡ് സിസ്റ്റമൊക്കെ കൊണ്ട് അങ്ങനെ പറയാം. ചിലപ്പം വരാൻ വരാതിരിക്കും, കാരണം ഇപ്പോഴേ നമ്മളത് പറഞ്ഞു തുടങ്ങണ്ട. കാരണം ചിലപ്പോൾ അത് അങ്ങ് വന്നിട്ടില്ലെങ്കിൽ വലിയൊരു നിരാശ തന്നെയാവും നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഇതിലിപ്പം ഞാൻ മഴ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മഴ ഞാൻ ഫുള്ളിട്ട് കണ്ടോ, കണ്ടാ ഈ ഒരു ബഗ്ഗ്. ഇത് എന്ത് ബഗ്ഗാന്നറിയില്ല, ഇത് എൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോഗ് ഇട്ടാലും കുഴപ്പമില്ല, കണ്ടോ ഫോഗ് ഒന്നും കുഴപ്പമില്ല. ഫോഗൊക്കെ അത്യാവശ്യം, ഫോഗ് ഇട്ടാൽ തീരെ പ്രശ്നമില്ല, പക്ഷേ അത് മാത്രം കുഴപ്പം. ലൈറ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈറ്റ്, ഓഹോ ഇതിങ്ങനെയാണോ. ഈ റോഡിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഇതിൻ്റെ സംഭവം അത് നല്ല ക്വാളിറ്റിയാണ്. ഗ്രാഫിക്സ് എന്ന് തന്നെ പറയാം, നല്ല ക്വാളിറ്റി ഉണ്ട്.
ആദ്യം നല്ല ലാഗൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ലാഗൊക്കെ നല്ല നല്ല കുറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു മീഡിയം സ്പെക്ക് വേണം ഇത് കളിക്കാൻ. നമ്മൾ വണ്ടി ചളിയൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് വണ്ടി കുളിപ്പിക്കണം. പക്ഷേ അതിനി ഉണ്ടാവില്ല, നമുക്കിനി അപ്പുറം പോയിട്ട് കുളിപ്പിക്കേണ്ടി വരും. ആ പോയി ഇടിച്ചിടിച്ചിട്ട് ഇടിച്ചിടിച്ചിടിച്ച് ഇടിച്ചിട്ടാ ഇനി ക്യാമറ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. നല്ല ഇതുണ്ട്, എന്താ പറയുക, ഫിസിക്സ് ഗെയിം ഫിസിക്സ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ എല്ലാം പൊളിയാണ്. ഇത് നമ്മളെ വേണമെങ്കിൽ നമ്മളെ യൂണിവേഴ്സൽ ട്രക്ക് സിമുലേറ്ററിൻ്റെ കുഞ്ഞമ്മയുടെ മോൻ എന്ന് വിളിക്കാം. പിന്നെ ഒരു സാധനം കൂടി വരാനുണ്ട്, ട്രക്ക് സിമുലേഷൻ ഈസ്റ്റേൺ റോഡ്സ്. അത് വെച്ചൊരു ക്ലാസിക്കൽ ഗെയിമാണ്, ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കില്ല അത്. പക്ഷേ അതൊരു ക്ലാസിക് മോഡൽ ഗെയിമാണ്, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂട്ട്സും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്മളെ ആ ഒരു റൂട്ട്സ് ഈസ്റ്റേൺ റൂട്ട്സാണല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് റോഡ്സൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാപ്പൊക്കെ ഓടിച്ച് കളിക്കുമ്പോൾ നല്ല രസം തോന്നും. പക്ഷേ അത് ഇതുവരെ റിലീസായിട്ടില്ല. എപ്പോഴോ പണ്ട് എപ്പോഴോ ഒന്ന് കോവിഡ് ആയിരുന്നു ഒക്കെ പറഞ്ഞിട്ട് നിർത്തിവെച്ച ഗെയിമാണ്. ഇതിപ്പോൾ തുടങ്ങിയോ തുടങ്ങിയില്ലയോ അതിൻ്റെയൊന്നും ഒരു ഇൻഫർമേഷൻ ഇപ്പോഴില്ല. വല്ലതും വരുവാണെങ്കിൽ ഞാൻ നോക്കാം. ഇൻഫർമേഷൻ മാത്രമായിട്ട് നമുക്ക് വേണ്ട, അന്ന് ആ റിലീസ് ആവുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാം. നമുക്ക് ഇതേപോലെ ലോഡ് എടുത്തിട്ട് എന്തായാലും നോക്കി പോവാം, അതാണ് നല്ലത്. സോ നമുക്ക് ഏതായാലും ഒന്ന് ക്യാമറ മാറ്റിക്കോട്ടെ. ആഹാ ലുക്ക് പൊളിയേറ്റം പൊളിച്ചില്ലേ. പക്ഷെ വണ്ടി ഇതായതുകൊണ്ട് ട്രാഫിക്കിലൊന്നും ഒരുത്താൻ പോലുമില്ല. ആ അങ്ങ് അപ്പുറം ഒരു വീട് കാണുന്നുണ്ട്, ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ എല്ലാം ഇങ്ങനത്തെ റൂട്ടല്ലല്ലേ ഈ ഒരു കൺട്രി, യൂറോപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ റൂട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഇതാകുമ്പോൾ എളുപ്പമാണ്, അധികം ഹൈവേ റോഡ് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ, നല്ലോണം ഡെവലപ്പേഴ്സിന് പിന്നെ ഈസി ആയിരിക്കും. കാരണം ഹൈവേ റോഡ്സ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൊടുത്ത് ഇങ്ങനെ നേരെയുള്ളൊരു റോഡ് കൊടുത്തിട്ട് പിന്നെ റൈറ്റ് സൈഡിലും ഓരോ സൈഡിലും ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഇതൊക്കെ കൊടുത്താൽ തന്നെ വലിയൊരു മാപ്പ് തന്നെ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കേരള മാപ്പൊന്നും പറഞ്ഞാൽ അങ്ങനെ ആവില്ല. കാരണം കേരള മാപ്പെന്ന് പറയുമ്പോൾ വളവും തിരിവും ഓരോ സൈഡിലും വീട് ഓരോ സൈഡിൽ ഇത് അത്, നിങ്ങൾ യൂറോട്ടോ സിമുലേറ്റർ ടൂർ കണ്ടിട്ടുണ്ടാകും മാപ്പ് മോഡ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ റൂട്ട്സൊക്കെ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ തീരെ ഡീറ്റെയിലിംഗ് ഇല്ലാത്ത ഞാൻ ഒറ്റ ഗെയിമിലേ കണ്ടിട്ടുള്ളൂ, നമ്മുടെ GTS 2 ഗ്രാൻഡ് ട്രക്ക് സിമുലേറ്റർ 2. അതിൽ വെച്ചാൽ മാപ്പ് എന്ന് വെറുതെ ഇങ്ങനെ കൊടുക്കുകയാണ്, അതിലൊന്നുമില്ല മാപ്പിൽ. ആകെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഗെയിമിൻ്റെ ഫിസിക്സും ഫിസിക്സും മാത്രം, ഗ്രാഫിക്സും അത്ര ലോ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത് ലോ എൻഡ് ഡിവൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഓക്കെ അതിൽ മാപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ മാപ്പ് കൊടുത്തൊന്നുമില്ല, അതിൽ നിന്ന് ഓടിച്ചെടുക്കുക. പക്ഷേ വണ്ടിയുടെ ഫിസിക്സ് എല്ലാത്തിനെക്കാട്ടും ബെറ്ററാണ്, ഇതുവരെ ഇറങ്ങിയ എല്ലാ ഗെയിംസിൻ്റെയും കാട്ടിയും ബെറ്ററാണ് വണ്ടിയുടെ ആ സൗണ്ടും ഫിസിക്സൊക്കെ. അത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ, അതാണ് പ്രശ്നം. പിന്നെ ട്രക്ക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും, കാരണം പലതരം ട്രക്കും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യും, പിന്നെ റിയലിസ്റ്റിക് സൗണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഗെയിം ഒരു അന്നൊരു സാധനമാണ്, നമുക്ക് ഏതായാലും വൈപ്പർ ഇട്ടോ. മഴ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, മഴ ഇടാൻ പറ്റുമോ കട്ടെ, ഇല്ല മഴ ഇട്ടാൽ മിന്ന് വരും, ആ സാധനമാണ് പ്രശ്നം. മിന്ന് വന്നു കഴിഞ്ഞാൽ ബഗ് വരും, ബഗ് വന്നു കഴിഞ്ഞാൽ മറ്റും വരും. അപ്പം സോ ഇതാണ്. സോ പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പിൽ നമുക്ക് കയറണ്ട, കാരണം ഇതിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പുതിയ ബീറ്റ ആയതുകൊണ്ട് ഇതിപ്പം നമ്മളറിയാം ടെസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിലാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത് എന്താ വെച്ചാൽ മോണിറ്റൈസേഷൻ്റെ ഒരു പ്രശ്നം വന്നു വരുമോയെന്ന് പേടിച്ചിട്ടാണ്. കാരണം അത് യെല്ലോ മോണിറ്റൈസേഷൻ അറിയാമല്ലോ, എനിക്ക് അറിയുമെന്ന് അറിയില്ല, യെല്ലോ ഡോളർ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ലിങ്ക് കൊടുക്കുമ്പം ഡിസ്ക്രിപ്ഷനിൽ, അപ്പം അത് ഞാൻ എന്നിട്ടുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുത്ത് ലിങ്ക്, 117 MB മീഡിയ ഫയർ ലിങ്ക് ഈ ഗെയിമിൻ്റെ. ഇപ്രാവശ്യം ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നോക്കാം യെല്ലോ ഡോളർ ആവോ ഇല്ലയോ എന്ന്. യെല്ലോ ഡോളർ ആയിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ തന്നെ വീണ്ടും വിടാം. ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്തോ, ഡൗൺലോഡ് ചെയ്തവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. സോ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വന്നു, കാരണം ഇത് കുറേ പോകാനുണ്ട്. പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും കൊടുക്കും, പ്രത്യേകിച്ച് ഒന്നുമില്ല, ലോഡ് അവിടെ ഇറക്കുക, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ഇനി നമുക്കിത് പുതിയ പുതിയ വേർഷൻ, പിന്നെ വിവിധ ട്രക്കും ഇതിൻ്റെ സെറ്റിങ്സ് കസ്റ്റമൈസേഷൻ ഇതൊക്കെ കാണിക്കണം എന്നൊക്കെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇൻട്രസ്റ്റിംഗ് അല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ അത് ഗെയിം പ്ലേ ആണ്. സോ അത് വലിയ കാര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ സെറ്റിങ്സിൽ ഇവിടെ മെയിൻ മെനു, ഇതാ മെയിൻ മെനു, പ്ലെയർ എന്താണ് ഈ സാധനം, ഡെലിവേഴ്സ്, ഗിയറേജ് ഇതൊന്നും വർക്ക് ചെയ്യില്ല അല്ലേ, അബാൻഡൻ ജോബ്, ഹെവി യൂസേജ്, ഇവിടെ ഇവിടെ കോൺഫിഗർ ഉണ്ട്. ആ കോൺഫിഗറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് എത്താൻ പറ്റും. ഇതാണ് നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ യൂറോപ്പ് 3 ഗ്യാരേജ്. ക്യാബിനൊന്നും വർക്കിംഗ് അല്ല, എൻജിൻ മാറ്റാൻ പറ്റും, ഗിയർ ബോക്സ് ഉണ്ടല്ലോ, എക്സ്ട്രാസ് കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കളർ ആൻഡ് സ്കിന്നൊക്കെ ഇത് മാറ്റാൻ പറ്റും, സ്കിന്നൊക്കെ ആഡ് ചെയ്യുന്ന ഫീച്ചർ ഉണ്ട് കേട്ടോ. മോഡില്ല, മോഡ് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, എവിടെയെങ്കിലും ഉണ്ടോ
ഇല്ല, തൽക്കാലത്തേക്ക് അതില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് വേണ്ട സോഫ്റ്റ്വെയറിന് മാത്രമുള്ള ഗെയിമാണെന്നുണ്ട്. യൂറോ ട്രക്ക് സിമുലേറ്റർ എസ് സി സോഫ്റ്റ്വെയറായിട്ട് ഒരു ബന്ധമില്ല എന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. യാ വാട്ട് എ ലുക്ക്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ, അല്ലെ സ്റ്റോപ്പ് ദ വീഡിയോ. തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് സുമിങ്ങു പോരട്ടെ, ഈ കളി ഫെയിൽ അകണത് നീ തന്നെ കോസ് എന്റെ മത്സരമെന്നോട് തന്നെ.